എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്മി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സെറ്റപ്പിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ആമസോൺ ഹോൾ വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഒരു ലാഡർ പോലത്തെ ഒരു ഡെക്കോർ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് എത്തി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എത്തിയത്. ഞാൻ എന്തായാലും വൺ വീക്ക് ഓഫ് ഡെയിലി വ്ലോഗിങ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വന്നതും അതിങ്ങനെ സെറ്റപ്പ് ചെയ്യണതും. ഇനിയും കുറെ സംഗതികളൊക്കെ വെക്കാതെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പതിയെ പതിയെ സെറ്റപ്പ് ആക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ വൺ വീക്ക് ഓഫ് ഡെയിലി വ്ലോഗിങ്ങിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എപ്പോഴും പറയണതാണ് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡിന്റെ നല്ല സൺസ്ക്രീനും അതേപോലെ തന്നെ മോയ്സ്ചറൈസറും പറയാൻ വേണ്ടിയിട്ട്. ഇത് മസ്റ്റാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മുഖം നന്നായിട്ട് കഴുകുക, മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, ഇത്ര മാത്രമേ വേണ്ടൂ കേട്ടോ. രാവിലെ രാത്രിയാണെങ്കിൽ എഗെയിൻ മുഖം നന്നായിട്ട് കഴുകുക, ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നൈറ്റ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്ര തന്നെ മതി കേട്ടോ. നല്ലൊരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് ഇടയിൽ ടോണർ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ടോണർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 30+ ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി പോഴ്സ് ഒക്കെ വരുമല്ലോ നമുക്ക്, അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ഷ്രിങ്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും വേണ്ടതാണ് മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ 5 സൺസ്ക്രീനും അതേപോലെ 5 മോയ്സ്ചറൈസേഴ്സൊക്കെ കണ്ടു. അഫോർഡബിൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, ഒരു ഇതെല്ലാം 500 രൂപയുടെ താഴെ ഉള്ളതാണ്. എനിക്കറിയാം 500 എന്ന് പറഞ്ഞാലും അത് അങ്ങനെ അഫോർഡബിൾ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ സൺസ്ക്രീനൊക്കെ ഞാൻ ഒരുപാട് അഫോർഡബിൾ ഭയങ്കര വില കുറഞ്ഞിട്ടുള്ളതും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് നമ്മുടെ സ്കിന്നിന് അത് പറ്റീന്ന് വരില്ല. ഭയങ്കര വില കൊടുത്ത് മേടിക്കുന്നതാണെങ്കിലും പറ്റീന്ന് വരില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു ബ്രാൻഡിന്റെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ഒരു കുറച്ചധികം സൺസ്ക്രീനും മോയ്സ്ചറൈസേഴ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഫോർഡബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള ഒരു 5 സൺസ്ക്രീനും 5 മോയ്സ്ചറൈസറും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ സൺസ്ക്രീൻ വെച്ചിരുന്ന തുടങ്ങാം. ഞാൻ സൺസ്ക്രീനിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകില്ല. സൺസ്ക്രീൻ ഉണ്ട്, നമുക്ക് സൺ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ പ്രൊഡക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്ന 5 സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെയാണ്. എല്ലാം ഞാൻ കുറേ നാൾ മുന്നേ മുതൽക്കേ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഞാൻ ഏറ്റവും ഏറ്റവും ആദ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി SPF 50, PA++, അത് മെയിനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ മുഖത്തൊരു വൈറ്റ് കാസ്റ്റ്, അതായത് ഒരു വെള്ള നിറത്തിൽ ഇങ്ങനെ വരും ചില സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ചില സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും, ഭയങ്കര വേർത്തൊലിക്കുന്ന ഒരു ഫീലാണ്. അതിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ മുഖം കരിവാണിച്ച പോലെ നമുക്ക് തോന്നും. അപ്പൊ അത് കുറവുള്ളത്, അതായത് ഒട്ടും തന്നെ മാക്സിമം ഞാൻ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതും ഒരു കൈൻഡ് ഓഫ് ലൈക്ക് മാറ്റ് ഫിനിഷ് തരുന്ന തരത്തിലുള്ള സൺസ്ക്രീൻസ് ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതല്ലാണ്ട് പാരബൻസ് ഇല്ലാത്ത, അങ്ങനെ ഭയങ്കര കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സൺസ്ക്രീൻ ആ ഒരു ക്രൈറ്റീരിയയിലല്ല എടുത്തിട്ടുള്ളത്. പക്ഷെ അതെല്ലാം വെൽ നോൺ ബ്രാൻഡ്സ് ആണ്, ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല റിവ്യൂ ഉള്ള നോക്കിയിട്ട് ഒരു 5 സൺസ്ക്രീൻ ആണ് കേട്ടോ എടുക്കണത്. നമുക്ക് ആദ്യം തന്നെ ലോട്ടസ് സൺസ്ക്രീൻ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സൺസ്ക്രീൻ ആണ്. ലോട്ടസിന് തന്നെ 2 സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. സൺസ്ക്രീൻ ഉണ്ട്, അത് കൂടാണ്ട് സൺ ബ്ലോക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ സൺ ബ്ലോക്കിനാണ് തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പില്ല, സൺസ്ക്രീൻ തന്നെയാണോന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. എന്തായാലും ഒരു ടിന്റ് ഉള്ളത് വരുന്നുണ്ട്, അതെങ്ങനെ വെച്ചാൽ ഭയങ്കര മാറ്റാണ് കേട്ടോ, ഭയങ്കര മാറ്റാണ്. പിന്നെ അത് കൂടാണ്ട് ഒരു പൊടിക്ക് അതിനൊരു ഒരു കളറുണ്ട്, ഒരു പിങ്കിഷ് ഒരു ഷെയ്ഡ് ഉണ്ട്. അത് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ഇൻ സെൻസ് ലൈക്ക് കുറച്ചിങ്ങനെ പിരിപിരാന്ന് വരണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സൺസ്ക്രീൻ എടുക്കുന്നത്. ഇത് മാറ്റ് ജെൽ ആണ് കേട്ടോ, അൾട്രാ സൂത്തിങ് മാറ്റ് ലുക്ക് ആണ്, ഓയിൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. SPF 50 ആണ്, UVA UVB ഉണ്ട്, PA++ ഉണ്ട്. നോർമൽ ടു ഓയിലി സ്കിൻ എന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് ഡെഫിനറ്റ്ലി ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ എന്തായാലും നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമല്ലേ സൺസ്ക്രീൻ ഇടുന്നത്. ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ജെൽ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതൊരു മാറ്റ് ലുക്കാണ് നമുക്ക് തരാൻ പോണത്. ഒരു പക്ക മാറ്റ് ലുക്ക് അല്ലെങ്കിലും കൈൻഡ് ഓഫ് മാറ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ. അത് എത്ര പെട്ടെന്നാണ് ഒരു സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആയി പോകുന്നത്, ഒരു തരത്തിലും വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഒരു പൊടി പോലും ഒരു വെള്ള കളറിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമില്ല. അത് മാത്രമല്ല സ്കിൻ ഒട്ടും
ഒരിക്കലും തന്നെ ഓയിലി ആക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഓയിലി സ്കിൻ ഉള്ളവർക്ക്, ഈവൻ സൂപ്പർ ഓയിലി സ്കിൻ ഉള്ളവർക്കും ഇത് ഡെഫിനറ്റ്ലി കണ്ണടച്ച് ട്രൈ ചെയ്യാവുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അതല്ലെങ്കിൽ തന്നെ ഈവൻ ഇഫ് ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്, ഈവൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും എന്തായാലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടും ഒരു നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. ഇതിന് 315 രൂപയാണ്. പക്ഷെ നൈക്കിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കൊരു, നൈക്കി മാത്രമല്ല കേട്ടോ, നമുക്ക് ആമസോണിനും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നും ഒക്കെ കിട്ടും. ഓൺലൈൻ ആയിട്ട് മേടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. അത് ഏത് വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിലും ശരി, ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ശരി, ആമസോൺ ആണെങ്കിലും ശരി, നൈക്കി ആണെങ്കിലും ശരി, പേർപ്പിൾ ആണെങ്കിലും ശരി, എല്ലാവരുടെയും ഇത് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. ഒരു 250 രൂപ വരെ ഇത് താന്നു പോണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വില. അപ്പൊ അത് വിലയ്ക്ക് വേർത്താണ്. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ അത്. അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് മമ്മാർത്തിന്റെ ആണ് കേട്ടോ. ഇത് അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന കാരറ്റ് സീഡ് ഉണ്ട്, അതേപോലെ ടേമറിക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിന് SPF 50 ഉണ്ട്, PA++ ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ പാരബിൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഫോർ ഇന്ത്യൻ സ്കിൻ എന്നൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോട്ടസിന്റെ പോലെയല്ല, അതിനെക്കാട്ടിലും കുറച്ചൊരു തിക് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇത് ക്രീം പോലെ തന്നെയാണ് കേട്ടോ. ഇത് ലോട്ടസിന്റെ അത്ര ഒരു എളുപ്പത്തിൽ ഇത് കണ്ടോ ഉള്ളിലേക്ക് പോവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കൊരു ഒരു 1 മിനിറ്റ് വേണ്ട, ഒരു 40 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകും. ഇതിനും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. ലോട്ടസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു പൊടിക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് കണക്കിലെടുക്കേണ്ട. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് കാസ്റ്റ് പോകുന്നുള്ളതാണ്. ഒട്ടും തന്നെ അങ്ങനെ എടുത്ത് പറയത്തക്ക ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇതൊരു പക്ക മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്കും ഉപയോഗിക്കാം, എക്സ്ട്രീംലി ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ. ഇത് ലേശമൊന്നും ഓയിലി ആക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 390 rupees ആണ് കേട്ടോ. ഇത് പക്ഷേ എഗെയിൻ നമുക്ക് ഡിസ്കൗണ്ടിലും കാര്യങ്ങളിലൊക്കെ എപ്പോഴും കിട്ടും. നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈവൻ പേർപ്പിളിലും അവൈലബിൾ ആണ്. എപ്പോഴും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ ASMI 2020 നമുക്ക് ഡിസ്കൗണ്ട് കോഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മാർത്ത് നിന്ന് മേടിക്കണം, അങ്ങനെയും മേടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പാരബിൻ ഫ്രീ ആയിട്ടുള്ള വേണം, സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള വേണം, അങ്ങനെ നമ്മൾ ഭയങ്കര കൺസേൺഡ് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോഴും ഞാൻ സൂപ്പർ ഓയിലി സ്കിന്നിന് ഇത് ട്രൈ ചെയ്യാൻ പറയില്ല കേട്ടോ. ഓയിലി നോർമൽ അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് ലോറിയൽ പാരീസ് UV പെർഫെക്റ്റ് സൂപ്പർ അക്വ എസെൻസ് ഫ്രഷ് ഹൈഡ്രേറ്റിംഗ് UV വാട്ടറി ജെൽ SPF 50. അതും 4+ ഉണ്ട് കേട്ടോ. മറ്റതെല്ലാം PA++ ആയിരുന്നില്ലേ, ഇതിന് 4+ ഉണ്ട്. കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ലോങ് UVA ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ നല്ലതാന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 മാസം മുമ്പ് മേടിച്ചത്. ബാക്കിയെല്ലാം ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പാക്കേജിങ് തന്നെ ഒരു ഒത്തിരി പ്രത്യേകതയുണ്ട്. കാരണം ഇതിന്റെ നോസൽ ഭയങ്കര തിൻ ആയിട്ടാണ് വരുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് റണ്ണി കൺസിസ്റ്റൻസി ആണ്. മറ്റ് സൺസ്ക്രീൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റണ്ണി ആണ്. ഇതും ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവട്ടോ. ഇതിന് മാത്രം എനിക്ക് കുറച്ചൊരു കെമിക്കൽ സ്മെല് പോലെ തോന്നുന്നുണ്ട്. ഇത്തിരി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ ഇതിന്. ഇതും നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇല്ലതിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇതാണ്. ഇത് ഒരു 500 something ഉണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് ഏതെങ്കിലും ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് പോകുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്നില്ല, നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ലോട്ടസിനെക്കാട്ടിലും കുറച്ചധികം പ്രൊട്ടക്ഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് വെയിലത്ത് പോയി തിരിച്ചു വരുമ്പോൾ കരിവാൾപ്പിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതിന്റെ ക്വാളിറ്റി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞു കേട്ടോ. സൂപ്പർ 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 ഓയിലി ആയിട്ടുള്ളൊരു സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ഓയിലി ആക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ ആണെങ്കിലും ശരി, ഓയിലി ആണെങ്കിലും ശരി, അതേപോലെ ഡ്രൈ സ്കിന്നുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നല്ലൊരു സൺസ്ക്രീൻ ആണ്, ഞാൻ പറഞ്ഞില്ലേ പ്രൊട്ടക്ഷനും വളരെ അധികമാണ് കേട്ടോ. അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് ലാക്മേ ആണ് കേട്ടോ. ലാക്മേ സൺ എക്സ്പേർട്ട് PA++ SPF 50 ആണ് ഇത്. ഇത് ക്വിക്ക് ആയിട്ട് അബ്സോർബ് ആവും, നോൺ സ്റ്റിക്കി ആണെന്ന് പറയുന്നത്, ഓൾ സ്കിൻ ടൈപ്പ് ആണെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. കാരണം ഇതും ലോട്ടസിന്റെ പോലെ തന്നെ ജെൽ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വരുന്നത്. തനി ജെൽ കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മണമുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ ഭയങ്കര മൂക്കിൽ കുത്തണ ഒരു ഫ്രേഗ്രൻസ് അല്ല, നല്ലൊരു മണമാണ്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. ഇത് സൂപ്പർ ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്കും അതെ, നോർമൽ സ്കിന്നുകാർക്കും അതെ, ഡ്രൈ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളവർക്ക്, അതായത് ഒരുപാട് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇത്രയൊന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നും, കാരണം ജെൽ കൺസിസ്റ്റൻസി അല്ലേ.
അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഒന്നും ചിലപ്പോ ഡ്രൈ ആവണ പോലെ തോന്നും. പക്ഷെ വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒട്ടും നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഓയിലി ആക്കില്ലേ, അങ്ങനെ ഇല്ല കേട്ടോ. അതൊരു നല്ല പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു സൺസ്ക്രീൻ ആണ്. ലാക്മി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാവിടെയും കിട്ടുന്നതാണ്. ഇതിന്റെ പ്രൈസ് 285 രൂപയാണ്. എഗെയിൻ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് മമ്മാർത്തിനെ നോക്കുകയാണെങ്കിൽ ഇത് 80 ml ഉണ്ട് കേട്ടോ, എന്നിട്ടാണ് 390 രൂപ. അപ്പൊ ഏകദേശമൊക്കെ കമ്പാരബിൾ ആണ് എല്ലാത്തിന്റെ വില എന്ന് പറയുന്നത്. ഇല്ലയിൽ കൂടുതൽ എന്ന് പറയുന്നത് ഈ ലോറിയലിന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് വില കൂടുതലുണ്ട്. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സൺസ്ക്രീൻ ഞാൻ കാണിക്കാൻ പോണത് ഈ ന്യൂട്രിജീനയുടെ ആണ് കേട്ടോ. ഇത് അൾട്രാ ഷ്യോർ ഡ്രൈ ടച്ച് സൺ ബ്ലോക്ക് ആണ്. ഇത് ആക്ച്വലി സൺ ബ്ലോക്ക് ആണ് കേട്ടോ. SPF 50+ ഉണ്ട്. അൾട്രാ ലൈറ്റ് ക്ലീൻ ഫീൽ എന്നൊക്കെ പറയുന്നത് PA++ ആണ്. ബ്രോഡ് സ്പെക്ട്രം UVA UVB ഒക്കെ ഉണ്ട്. ഇത് സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കും, സ്മൂത്ത് ആക്കും, വാട്ടർ പ്രൂഫ് ആക്കും എന്നുള്ള ക്ലെയിംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും പെടണ്ടാട്ടോ, അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, നമ്മള് വേർത്ത് കഴിഞ്ഞാൽ ഒഴിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ബ്ലെൻഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം കഷ്ടപ്പാട് തോന്നിയിട്ടുള്ളത് ഇതാണ് കണ്ടോ. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ക്രീമാണ്. അപ്പൊ ഇതിന് ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭേദമാണ്. പക്ഷെ ഇത് ബാക്കിയുള്ള സൺസ്ക്രീനൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനാണ് കുറച്ചെങ്കിലും വൈറ്റ് കാസ്റ്റ് ഉള്ളത്. ഒരു പൊടിക്ക് കേട്ടോ. പിന്നെ ഇത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത് സ്കിന്നിനെ പിന്നെ കുറെ കൂടി ഓയിലി ആക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രൊട്ടക്ഷൻ വളരെ നല്ലതാണ് കേട്ടോ. ഈവൻ എനിക്ക് തോന്നുന്നു ലോട്ടസിനെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ദോ ഇതിന് രണ്ടിന്റെയും സെയിം ആണ്, SPF 50 സെയിം ആണ്, PA++ ഒക്കെ സെയിം ആണെങ്കിലും ഇത് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അസ്വസ്ഥതയാണ് ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക്, എന്താണെന്ന് എനിക്കറിയില്ല. ഈവൻ ദോ ഇത് ഇവര് പ്രത്യേകം എനിക്ക് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ്, ഇത് നോൺ കോമഡോജനിക് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പോഴ്സിനെ ഒന്നും ക്ലോഗ് ചെയ്യില്ല. നമുക്ക് ഈ കുട്ടി പോഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ എന്താ പ്രശ്നം ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്ട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ അതിനെ ക്ലോഗ് ചെയ്യുകയാണെങ്കിൽ, അതായത് അതിനെ അടയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ നന്നല്ല. ബാക്കി സൺസ്ക്രീനിലൊന്നും അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല, അതായത് നോൺ കോമഡോജനിക് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനൊരു പോഴ്സ് ഇങ്ങനെ ക്ലോഗ് ചെയ്യുന്ന ഒരു അസ്വസ്ഥത ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. എനിക്ക് അത് കാരണം എന്തെങ്കിലും ഒരു ബ്രേക്ക്ഔട്ട്സ് വരെയും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഇത് എനിക്ക് ഇത്തിരി ഒരു പൊടിക്കൊരു അസ്വസ്ഥത പോലെ തോന്നിയിട്ടുണ്ട്. ചില നല്ലൊരു സൺസ്ക്രീൻ ആണ്, കാരണം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ, ആക്ച്വലി സൺ ബ്ലോക്ക് ആണിത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉൾപ്പെടുത്തിയത് ഈ വീഡിയോയില്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 199 രൂപീസ്. പക്ഷെ 30 ml ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിനകത്ത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ലോട്ടസിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലോറിയല് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പിന്നെ മമ്മാർത്താണ് കൂടുതൽ ഇഷ്ടം, പിന്നെ ലാക്മി, ലാസ്റ്റ് വണ്ണാണ് ന്യൂട്രിജീന കേട്ടോ. പക്ഷെ ഇതെല്ലാം അത്യാവശ്യം നല്ല സൺസ്ക്രീൻസ് തന്നെയാണ്. അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ഞാൻ വേറെ കുറെ ബ്രാൻഡ്സിന്റെ സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വേറെ ടോപ്പ് ബ്രാൻഡ്സ്, അപ്പോൾ പാരബൻ ഫ്രീ, അതേപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡ്സിനെ ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടെടുക്കും നമുക്ക്, ഇങ്ങനെ എന്തോ മുഖത്ത് ഇട്ടിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യും. നമുക്കൊരു ഭയങ്കരമായിട്ട് വേർക്കുന്ന പോലെയൊക്കെ തോന്നില്ലേ നമുക്ക്. ചില സൺസ്ക്രീൻസ് ഇടുമ്പോൾ വോവിന്റെ ആണെങ്കിലും ശരി, പ്ലമ്മിന്റെ ആണെങ്കിലും ശരി, അതൊന്നും എനിക്ക് അത്ര വർക്ക്ഔട്ട് ആയി. അപ്പൊ നമുക്കിനി അടുത്തത് മോയിസ്ചറൈസേഴ്സിലേക്ക് നോക്കാം കേട്ടോ. അപ്പൊ എന്റെ ഫേവറേറ്റ് മോയിസ്ചറൈസർ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണം. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് ന്യൂട്രിഡോമിന്റെ മോയിസ്ചറൈസർ ആണ് കേട്ടോ. പക്ഷെ ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ്. എനിക്ക് തോന്നുന്നു 800 രൂപീസ് ഒക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് 800 രൂപീസിന് വർത്ത് ആണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് സൂട്ട് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ്. ഇതിൽ വിറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ന്യൂട്രിഡോം മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് യൂട്യൂബിലുള്ളതെല്ലാം കണക്കാക്കണ്ട, അതല്ലാണ്ട് തന്നെ ഒരുപാട് പേര് മേടിച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അത് കൂടാണ്ട് ഞാൻ ഈ 5 മോയിസ്ചറൈസർ വേറെ അഫോർഡബിൾ റേറ്റിലുള്ളത് കാണിക്കാം കേട്ടോ. ഒന്ന് ലാക്മേയുടെ പീച്ച് മിൽക്ക് മോയിസ്ചറൈസർ ആണ്. ഇത് ഞാൻ ഒരു ഡബ്ബ പാക്കേജിങ്ങിനാണ് വരുന്നത്. ട്യൂബ് പാക്കേജിങ് ആയിരുന്നു ശരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കൈയിട്ട് എടുക്കുന്ന ഒരു ഇതില്ലല്ലോ. ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വരുന്നത്. ആക്ച്വലി എനിക്ക് ജെൽ കൺസിസ്റ്റൻസി ഇഷ്ടമാണെങ്കിലും എനിക്ക് കൂടുതൽ ക്രീമായിട്ടുള്ളതാണ് ഇഷ്ടം. കാരണം മോയിസ്ചറൈസർ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടാണെങ്കിലും എന്റെ സ്കിൻ ടൈപ്പിന് ചൂസ് ആവുക. കാരണം എനിക്ക് കുറച്ചൊന്ന് ഡ്രയർ സൈഡിലാണ്, നോർമൽ ടു ഡ്രൈ ആണ് എൻ്റെ. പക്ഷെ ഇത് ഓയിലി സ്കിന്നുകാർക്കൊക്കെ നന്നാവട്ടെ. ഓയിലി സ്കിന്നാണെങ്കിലും ശരി, നോർമൽ സ്കിന്നാണെങ്കിലും ശരി, ഈവൻ ഡ്രൈ സ്കിന്നുകാർക്കും തെറ്റൊന്നുമില്ല.
എന്റെ പേഴ്സണൽ പ്രിഫറൻസ് കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ വേണമെന്നുള്ളതാണ്. നല്ലൊരു മണമാണ് കേട്ടോ, ഒട്ടും തന്നെ ഓവർപവറിംഗ് അല്ല, നമ്മുടെ മൂക്കിനൊരു അസ്വസ്ഥതയൊന്നും തോന്നില്ല. നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസ് ചെയ്യും. ഓയിലി സ്കിന്നുകാർക്ക് ഡെഫിനറ്റ്ലി ഡ്രൈ ചെയ്യാം, കാരണം ജെൽ കൺസിസ്റ്റൻസി ആണ്. നോർമൽ സ്കിന്നുകാർക്ക് ഡ്രൈ ചെയ്യാന്നാണ്, ഡ്രൈ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആണെങ്കിൽ വേണ്ട, ഇത് പോരായിക വരും, മതിയായി എന്ന് വരില്ല. അതല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ, ഡെയിലി വെയറിന് പറ്റിയതാണ്. സ്കിന്നിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം അഫോർഡബിൾ ആണ് കേട്ടോ, ഈവൻ ദോ 350 rupees ആണെങ്കിലും ഇങ്ങനെ ഒരു വലിയ ഡബ്ബയാണ്, ഇത് അത്യാവശ്യം നിൽക്കും. അത് മാത്രമല്ല, ഒരു 250-270 റേഞ്ചിലൊക്കെ കിട്ടും, ഇത് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. കാരണം നൈക്കയിലൊക്കെ ഉണ്ടല്ലോ ചില സമയത്ത് നല്ല സെയിൽ വരും, എസ്പെഷ്യലി ലാക്മേക്കൊക്കെ. അപ്പൊ ആ സമയത്ട് ഡെഫിനറ്റ്ലി മേടിക്കാവുന്നതാണ്, നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. പിന്നെ വേറൊരെണ്ണം പോണ്ട്സിന്റെ ഇത് സൂപ്പർ ലൈറ്റ് ജെൽ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ യൂട്യൂബിലെ ഹൈപ്പ് കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഒട്ടും തന്നെ നമുക്കങ്ങനെ അറിയാനില്ല, എന്നാൽ നല്ല പ്ലസന്റ് ആണ്. താനും ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആണ്, പേര് പറയണ പോലെ തന്നെ സൂപ്പർ ലൈറ്റ് ജെൽ ആണിത്. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് കണ്ണടച്ച് മേടിക്കാവുന്നതാണ്. ഈവൻ സൂപ്പർ ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിലും പറ്റും, അതേപോലെ തന്നെ നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നുകാർക്കും വരെ പറ്റും, എക്സ്ട്രീംലി ഡ്രൈ ഉള്ളവർക്ക് പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേക്കപ്പിന്റെ അടിയിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് എന്ന് വെച്ചാൽ, നന്നായിട്ട് ഇരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് അത്യാവശ്യം മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും, ഒട്ടും തന്നെ സ്കിന്നിൽ ഓയിലി ആക്കുന്നില്ലല്ലോ. എസ്പെഷ്യലി ചിലർക്ക് എന്താ പറ്റുക വെച്ചാൽ, മേക്കപ്പ് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ ഓയിലി ആവണ പോലെ തോന്നും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പറ്റിയൊരു മോയ്സ്ചറൈസർ ആണ്, നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 299 rupees. എഗെയിൻ ഡിസ്കൗണ്ടിൽ കിട്ടും, 147 grams. ഇതാണെങ്കിൽ 150 grams, ഏകദേശം സിമിലർ ആണ്, പക്ഷെ 350 rupees കേട്ടോ, അതായത് 50 rupees ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പോണ്ട്സിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ നല്ലത്. ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി മസ്റ്റ് ഹാവ് ആണ്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൈഡ്രോളിക് ആസിഡും ഉണ്ട്, അതേപോലെ വിറ്റമിൻ ഇ ഉണ്ട്. പക്ഷെ ലാക്മി പീച്ച് മിൽക്കിൽ നോക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ അത്ര കിടയിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ പോൺസിന് തന്നെ വേറൊരു മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ, ഇത് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്, നോൺ ഓയിലി ഫ്രഷ് ഫീൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ക്രീം ഫോർമുലയിലാണ് വരുന്നത്. ഇത് ഡ്രൈ സ്കിന്നുകാർക്കും നല്ലതാണ് കേട്ടോ, ഒരു എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഇത് ഒരുപാട് നല്ലതാണ്. അവർക്ക് ഈ ജെല്ലിനെക്കാട്ടിലും നന്നാവുക ഈ ക്രീം കൺസിസ്റ്റൻസിയിലാണ്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഈ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ ചിലപ്പോൾ മതിയായി എന്ന് വരില്ല. ഇതാവും കുറച്ചും കൂടി ഒന്ന് മോയ്സ്ചറൈസിങ് ആക്കാൻ വേണ്ടിയിട്ട് നന്നാവുക, കാരണം ഇത് കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇപ്പൊ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എടുക്കാം. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് എഴുതിയിരിക്കുന്നത് എന്താ വെച്ചാൽ, വിറ്റമിൻ ഇ ഉണ്ട്, ഗ്ലിസറിൻ ആണുള്ളത്. അതായത് കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. 120 rupees കേട്ടോ, ഇത് ചെറിയ പാക്കാണ്. ഇതിനും പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെല്ലിനും ചെറിയ പാക്ക് ഉണ്ട്, അപ്പൊ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ ചെറിയ പാക്ക് ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തൊരു മോയ്സ്ചറൈസർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ കുറേ കാലം സ്ഥിരം ഇത് മാത്രമേ യൂസ് ചെയ്തിരുന്നത്. ഇതിനൊരു വലിയൊരു ഡബ്ബ കിട്ടുമായിരുന്നു, ഇങ്ങനെ പമ്പ് ചെയ്യുന്ന രീതിയിൽ. ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ, സെറ്റഫിൽ മോയ്സ്ചറൈസിംഗ് ലൂഷൻ. ഇത് ഡെയിലി അഡ്വാൻസ് അൾട്രാ ഹൈഡ്രേറ്റിംഗ് ലൂഷൻ ആണ്. ഇത് ക്ലോഗ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലർക്ക് ഇങ്ങനെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒക്കെ സ്കിൻ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പോർസ് ഒന്നും ക്ലോഗ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. 24-hour മോയ്സ്ചറൈസിംഗ് ആണെന്ന് പറയുന്നത് ഫേസിനും ബോഡിക്കും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ശരിയാണ്, ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും അത്യാവശ്യം മോയ്സ്ചറൈസിംഗ് ആണ്. പക്ഷേ ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലാണ്. 30 grams ഓഫ് പ്രോഡക്റ്റ് തന്നെ ഒരു വില നോക്കിയിട്ട് കാണാൻ കേട്ടോ. സോ സോറി, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ, അപ്പൊ ഒന്ന് നോക്കി നോക്കൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് കുറച്ച് വില കൂടുതലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നല്ലൊരു മോയ്സ്ചറൈസറാണ്, വേർത്ത് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. പ്രത്യേകം ഇങ്ങനെ സ്കിൻ ക്ലോഗ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാരണം ഇത് ഒന്ന് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുന്നവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് മോയ്സ്ചറൈസർ കാണിക്കാൻ പാടുന്നത് നിവ്യയുടെ സോഫ്റ്റ് വിറ്റമിൻ ഇ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. എനിക്ക് നിവ്യയുടെ പ്രോഡക്ട്സ് ഒക്കെ കാണുമ്പോൾ ഗൾഫിൽ നിന്ന് നമ്മൾ പെട്ടി തുറക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിന് മസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ, എനിക്ക് കുറച്ച് ന്യൂസ്റ്റ് ഉള്ള മോയ്സ്ചറൈസർ ആണ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക്, എനിക്ക് തോന്നുന്നില്ല അത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്ന, ഈവൻ ദോ ലൈറ്റ് മോയ്സ്ചറൈസർ ആണെന്ന് പറയുകയാണെങ്കിൽ കൂടിയും ഇത് കുറച്ചൊരു തിക്കർ സൈഡിലാണ്. അപ്പൊ അതുകൊണ്ട് നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നുകാർക്കും ഇത് പറ്റുന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആണ്, 160 rupees.
പിന്നെ എനിക്കൊരു കുഞ്ഞു ഡിഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, കുറച്ചധികം പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിവ്യയുടെ ഈ മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മുഖം കരിവാളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്, എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള മോയിസ്ചറൈസർ അപ്ലൈ ചെയ്താണ് പരിചയം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇത് ഭയങ്കര അഫോർഡബിളും ആണ് കേട്ടോ. ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ പറയും ഈ പോൺസ് ഉണ്ട്, ഈ സൂപ്പർ ജെൽ മോയിസ്ചറൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇൻ കേസ് നമ്മുടെ സ്കിന്നിന് പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇൻഗ്രീഡിയൻസ് നല്ലതാണ്, ഒട്ടും തന്നെ നമ്മുടെ സ്കിൻ ഓയിലി ആക്കില്ല, നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും, ഒട്ടും തന്നെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നില്ല. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമുക്ക് ഈ പോൺസിൻ്റെ ഈ ലൈറ്റ് മോയിസ്ചറൈസർ ഇത് എക്സ്ട്രീംലി ഡ്രൈ ആണെങ്കിൽ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചൊന്ന് സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, കുറച്ച് കാര്യമായിട്ട് നോക്കേണ്ട ഒരു സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സെറ്റഫിലും മോയിസ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതും നല്ലൊരു മോയിസ്ചറൈസർ ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷെ ഇങ്ങനെ കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിവ്യയുടെ മോയിസ്ചറൈസിംഗ് ലോഷൻ യൂസ് ചെയ്യാം. പിന്നെ ലാക്മിയുടെ പീച്ച് മിൽക്ക്, ഇതും നല്ല മോയിസ്ചറൈസർ ആണ് കേട്ടോ. ഇതെല്ലാം നല്ല മോയിസ്ചറൈസേഴ്സ് തന്നെയാണ്, ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് തന്നെയാണ്. അപ്പൊ ഒന്ന് നോക്കി നോക്കും, ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതാണ് പറ്റണേന്നുള്ളത് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഒന്ന് നോക്കിയിട്ട് ഫൈനലി ഡിസൈഡ് ചെയ്യൂ കേട്ടോ ഏതാ വേണ്ടതെന്നുള്ളത്. ഇതാണ് അഫോർഡബിൾ ആയിട്ടുള്ളതിൽ, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതിൽ, നല്ല ബ്രാൻഡ്സിൻ്റെയിൽ നല്ല പ്രോഡക്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്റെ സ്കിന്നിൽ അത്ര വർക്ക്ഔട്ട് ആയിട്ടുള്ള പോലെ തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്ട്സ് അറിയുമെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ അത്ര ഇടുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കും. വീഡിയോ എൻഡ് ചെയ്യണേ കാരണം മുന്നേ ഞാൻ അപ്ഡേറ്റ്സ് പറയാം കേട്ടോ. ഞാൻ കുറച്ച് ടയേർഡാണ്, കാരണം എനിക്ക് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ്. അങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു കുർത്ത ഹാളിന് വേണ്ടിയിട്ടുള്ളത് മീഷോ ആപ്പിന്റെ ആണ് കേട്ടോ. അത് മീഷോ ആപ്പിൽ നിന്ന് മേടിച്ചതാണ്. നല്ല കുർത്തിയാണ് കേട്ടോ. അത് ആക്ച്വലി ഒരു സൽവാറാണ്, ദുപ്പട്ടയുണ്ട്, പ്ലാസോ പാൻസും ഉണ്ട്. അത് അല്ലെങ്കിൽ ഉടുപ്പ് പോലെ ഇടാവുന്നതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്ലെയിൻ ബേസിക് ആയിട്ടുള്ള കളറിലുള്ള ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന കുർത്താസ് നല്ല ഇഷ്ടം. അപ്പൊ അതിനൊപ്പം ഞാൻ എന്താ ഈ മാല, വലിയ മാലയാണ് കേട്ടോ. ഇത് ആത്മീയ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നുള്ളതാണ് നല്ല മാല. ഇത് ഞാൻ ആക്ച്വലി നവ്യ നായരുടെ ഒരു ബ്ലാക്ക് സാരി ഉടുത്തിട്ടുള്ള ഒരു ലുക്ക് ഇല്ലേ, ഒരു പ്രത്യേക തരം ഡ്രേപ്പ് ആയിട്ടും അള്ളയില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ലുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു, നല്ലൊരു മാലയാണ്. പിന്നെ മാല എത്ര വലുതായതുകൊണ്ട് ഞാൻ കമ്പലിട്ടില്ല എന്നുള്ളൂ. നഖങ്ങള് ഞാനിങ്ങനെ ഇങ്ങനെ തന്നെ പ്രസ് ഓൺ നെയിൽസ് മേടിക്കാൻ പറ്റില്ല, അതാണ് കേട്ടോ. അത് ഒരു ഇൻസ്റ്റാ സ്റ്റോറി എന്നുള്ളതാണ് നെയിൽഡ് ഇട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൊടുത്ത വീഡിയോസ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുഞ്ഞു ബെൽ ഐക്കൺ അത് ക്ലിക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ ടേക്ക് കെയർ, ലവ് യു ഓൾ.